കോഴിക്കോട് സ്വദേശി വ്ളോഗർ റിഫ മെഹ്നുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പുതിയ ചില നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. മെഹ്നാസിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പല്ലാകുറി ആവശ്യപ്പെട്ടിട്ടും മെഹ്നാസ് ഹാജരായിരുന്നില്ല. മെഹ്നാസ് വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ലുക്കൌട്ട് നോട്ടീസ് എന്ന സൂചനകളുമുണ്ട്. അഭിലാഷ് താരാണ് കോഴിക്കോട് വിവരങ്ങളുമായി തുടരുന്ന. അഭിലാഷ്, ഈ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആ കുടുംബം ഉന്നയിക്കുന്നത് കൊലപാതകമാണ് എന്ന സംശയം അവർക്കുണ്ട്. അക്കാര്യത്തിൽ വിശദമായ പരിശോധന വേണം എന്നതാണല്ലോ പോസ്റ്റ്മോർട്ടം നടപടികൾ. അതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ കൂടി പോയ പശ്ചാത്തലത്തിൽ, ഇയാൾ ഹാജരാകാത്ത പശ്ചാത്തലത്തിൽ ഈ ശ്രമം കൊലപാതകമാണ് എന്ന സംശയം കൂടുതൽ ബലപ്പെടുകയല്ലേ? രതീഷ്, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. അത് ഇന്നോ നാളെയോ ആയിട്ട് ലഭിക്കുമെന്നാണ്, അല്ലെങ്കിൽ എത്രയും വേഗം തന്നെ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ഈ രാസപരിശോധന റിപ്പോർട്ട്, ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന റിപ്പോർട്ട് കൂടി ചേർത്ത് സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതേസമയത്ത് തന്നെ റിഫ മെനുവിൻ്റെ മരണത്തിൽ വീട്ടുകാർക്കുള്ള സംശയമുണ്ട്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തി ഈ ഘട്ടത്തിലേക്ക് അന്വേഷണം പോയിരിക്കുന്നത്. അതിനു മുൻപേ തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഈ മരണത്തിൻ്റെ പ്രേരണ കുറ്റവും അതുപോലെ തന്നെ ഗാർഹിക പീഡനത്തിനെതിരായിട്ടുള്ള വകുപ്പും എല്ലാം ചുമത്തിയിട്ടാണ് മെഹ്നാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിനെ തുടർന്നാണ് മൊഴിയെടുക്കുന്നതിനായി മെഹ്നാസിനോട് ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. രണ്ട് ദിവസം മുൻപ് ആയിരുന്നു ആ സമയം അനുവദിച്ചിരുന്നത്. എന്നാൽ ആ സമയത്തൊന്നും മെഹ്നാസ് പോലീസിന് മുൻപിൽ എത്തിയിട്ടില്ല. ഇന്നലെ നമ്മൾ വാർത്ത നൽകിയിരുന്നു മെഹ്നാസ് ഒളിവിലാണ് എന്ന വാർത്ത മാതൃഭൂമി ന്യൂസ് നൽകുകയും ചെയ്തിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മെഹ്നാസിന് ദുബായിൽ ബന്ധമുള്ളതിനാൽ അവിടെ കടക്കും എന്നുള്ള സംശയം പോലീസിനുള്ളതിനാലാണ് എല്ലാ തരത്തിലുള്ള പഴുതുകളും, മെഹ്നാസ് പുറത്തേക്ക് പോകുന്നത് തടയാനുള്ള എല്ലാ പഴുതുകളും അടയ്ക്കുക എന്ന് തന്നെയാണ് ഈ ലുക്കൌട്ട് നോട്ടീസിൻ്റെ പ്രധാന ലക്ഷ്യം. നേരത്തെ മെഹ്നാസിൻ്റെ സുഹൃത്തുക്കളെ, കൊടുവള്ളി സ്വദേശിയായ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ജംഷാദ് എന്ന് പറയുന്ന സുഹൃത്തിനെ ചോദ്യം ചെയ്തിരുന്നു. മെഹ്നാസിൻ്റെ വീട്ടുകാരെ നിന്ന് മൊഴിയെടുത്തിരുന്നു. ഇനി മെഹ്നാസിൽ നിന്ന് മൊഴിയെടുക്കണം. അതിനുശേഷം മെഹ്നാസിനെയും ജംഷാദിനെയും ഇരത്തി ഇവർ പറഞ്ഞ മൊഴികൾ ക്രോസ് ചെയ്യണം, അത് ഒന്നുകൂടി ക്രോസ് എക്സാമിൻ ചെയ്യണം. ഇങ്ങനെ നിരവധി പോലീസ് അന്വേഷണത്തിൽ നടപടികളുണ്ട്. എന്നാൽ മൊഴിയെടുക്കാൻ വരാൻ പറഞ്ഞത് മെഹ്നാസ് അനുസരിക്കുന്നില്ല. പോലീസ് അവിടെ പോയിട്ട് മെഹ്നാസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മെഹ്നാസിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. പോലീസ് കടുത്ത നടപടിയിലേക്ക് പോകുന്നു. ഈ റിഫ മെഹ്നുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ദുരൂഹത നീക്കാൻ പോലീസ് കടുത്ത നടപടിയിലേക്ക് പോകുന്നതിൻ്റെ സൂചന തന്നെ പോലീസ് പോകുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഭാഗമായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ മെഹ്നാസിനെ കണ്ടെത്തിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്.